അതീവ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട നടി മോളി കണ്ണമാലി അത്ഭുതകരമായ രീതിയിലാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ആശുപത്രി വാസത്തിനും വീട്ടിലെ വിശ്രമത്തിനും ശേഷം പഴയ ജീവിതത്തിലേക്ക് പതിയെ പതിയെ തിരിച്ചു വരികയാണ് താരം. തൻ്റെ ചികിത്സയുമായി ഉണ്ടായ വിവാദങ്ങളോട് താരം ഇപ്പോൾ പ്രതികരിക്കുന്നു. തനിക്ക് ഒരു രോഗവുമില്ലെന്നും താൻ കാശുണ്ടാക്കാൻ വേണ്ടി രോഗം അഭിനയിക്കുകയാണെന്നും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ തന്നെ ഏറെ വേദനിപ്പിച്ചു എന്നാണ് മോളി കണ്ണമാലിയും മകൻ ജോളിയും വ്യക്തമാക്കുന്നത്. ആശുപത്രിയിൽ പോകുന്നതിനിടയിലാണ് ബാലയെ കാണുന്നത്. അന്ന് മരുന്ന് വാങ്ങിക്കാനായി 10,000 രൂപയുടെ ചെക്ക് തന്നു. പുര ജപ്തി ഭീഷണിയിലാണെന്ന കാര്യം ബാലയോട് പറഞ്ഞിരുന്നു. അത് അല്ലാതെ വേറെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ചന്തിയും വഞ്ചനയുമില്ല. പിന്നെ എങ്ങനെയാണ് ഏതൊക്കെയോ ചാനലുകൾ വേറെ എന്തൊക്കെയോ കയറ്റിയതെന്ന് അറിയില്ലെന്നും മോളി കണ്ണമാലി പറഞ്ഞു. ബാല 10 ലക്ഷം രൂപ തന്നു എന്നായിരുന്നു പ്രചരണം. കടങ്ങളെല്ലാം അതുകൊണ്ട് തീർന്നെന്നും പ്രചരിപ്പിച്ചു. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ മതിയെന്നാണ് ഇവരോടൊക്കെ പറയാനുള്ളതെന്ന് മോളി കണ്ണമാലി പറയുന്നു. മകൻ ജോളിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ 2 ആൺമക്കളാണ്. എന്നാൽ ഇത്രയും വലിയ തുക പെട്ടെന്നെടുക്കാനുള്ള സാമ്പത്തികമൊന്നും ഞങ്ങൾക്കില്ല. സാവകാശം കിട്ടിയാൽ ഞങ്ങൾ അടയ്ക്കുമായിരുന്നു. എന്നാൽ ആ സാവകാശം തന്നില്ലെന്നും മകൻ പറയുന്നു. ആശുപത്രി മാസം കൂടിയായപ്പോഴാണ് ആകെ ബുദ്ധിമുട്ടിലായത്. എന്നാൽ ഇതൊന്നും നോക്കാതെയാണ് നെഗറ്റീവ് കമൻറ്റുകൾ വന്നത്. ഫോൺ ചെയ്തതടക്കം ഇത്തരം കാര്യങ്ങൾ പറയുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരു കോൾ വന്നിരുന്നു. അത് തട്ടിപ്പായിരുന്നു. നടന്ന കാര്യങ്ങളൊക്കെ അയാൾ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചിരുന്നു. ഇത്രയൊക്കെ ദ്രോഹിക്കുന്നത് എന്തിനാണെന്ന് മോളി കണ്ണമാലിയുടെ മകൻ ജോളി ചോദിച്ചു. ആശുപത്രിയിൽ കുറേ പൈസ ചിലവായി. ദൈവദൂതനെ പോലെ ഫിറോസ് വന്നു. 2.5 ലക്ഷത്തോളം രൂപ തന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നല്ലവരായ എല്ലാ നാട്ടുകാരോടും നന്ദി പറയുകയാണെന്ന് മോളി കണ്ണമാലി പറഞ്ഞു. 500 ആയാലും 100 ആയാലും അവർ തന്ന തുക കൊണ്ടാണ് ഞാനിപ്പോൾ ജീവൻ നിലനിർത്തുന്നത്. 5 ലക്ഷം രൂപയുടെ ജപ്തിയാണ് ഉള്ളത്. പെട്ടെന്ന് തന്നെ 1.5 ലക്ഷം രൂപ അടയ്ക്കണം. ഇനി ആരുടെ മുന്നിലും അത് ചോദിച്ച് നാണം കെടാനില്ലെന്ന് മോളി കണ്ണമാലി പറഞ്ഞു. എന്നെ ഓപ്പറേഷന് കൊണ്ടുപോകാമെന്നും അതിൻ്റെ ചിലവ് വഹിക്കാമെന്നും മമ്മൂക്ക നേരത്തെ പറഞ്ഞിരുന്നു. അന്നും ഇതുപോലെ ആരോഗ്യാവസ്ഥ ബുദ്ധിമുട്ടിലായിരുന്നുവെന്ന് മോളി പറയുന്നു. പ്രശസ്തരായ ആളുകളായതുകൊണ്ട് നല്ല പണം കിട്ടുമെന്നാണ് ചിലരൊക്കെ പറയുന്നത്. സത്യാവസ്ഥ ആരും അറിയുന്നില്ല. ഞങ്ങൾക്ക് മമ്മൂട്ടി തന്നത് 50,000 രൂപ മാത്രമാണ്. എന്നാൽ 15 ലക്ഷം രൂപ തന്നു എന്നാണ് പ്രചരണമുണ്ടായതെന്ന് മോളി കണ്ണമാലി പറയുന്നു. ബാല വളരെ സന്തോഷത്തോടെയാണ് സംസാരിച്ചത്. മുമ്പത്തെ കാര്യമൊക്കെ സംസാരിച്ചു. എന്നാൽ പുറത്ത് വേറെ രീതിയിലാണ് പ്രചരിക്കപ്പെട്ടത്. ധർമ്മം തന്നില്ലെങ്കിലും പട്ടിയെ അഴിച്ചുവിടുന്നത് എന്തിനാണ്? ബാല ആരോഗ്യാവസ്ഥയിലുണ്ടായിരുന്നെങ്കിൽ ഇക്കാര്യത്തിൽ മറുപടിയുമായി വരുമായിരുന്നുവെന്ന് മോളി കണ്ണമാലി പറഞ്ഞു. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഇതിനെതിരെ ഞാൻ കേസ് കൊടുക്കും. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ മതിയെന്ന് മോളി കണ്ണമാലി പറയുന്നു. മോളി കണ്ണമാലിയുടെ അസുഖം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. മോളി കണ്ണമാലിക്ക് മമ്മൂട്ടിയും ബാലയും ഒക്കെ ഒരുപാട് രൂപ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. മമ്മൂട്ടി കൊടുത്തത് വെറും 50,000 രൂപയാണ്. ബാല കൊടുത്തത് 10,000 രൂപയും.